பவன மீலாளன மாரியா മൂന്ന് പാലും വെള്ളവും പുഴുങ്ങിയ മുട്ടയും. ശരി, നീ എന്നിട്ട് പാലും വെള്ളം ചോദിക്കണത്? പാല് ചോദിച്ചാലും അബൂക്ക അതിൽ വെള്ളം ചേർത്തേ തരുള്ളൂ. അല്ല അബൂക്ക, അല്ലടാ, അകട്ടീന്ന് ഞാൻ കറന്നു തരാം. എന്റെ അബൂക്ക, നിങ്ങള് വെള്ളം തന്നാ പോലെ പാലിന്റെ രുചിയാണ്. അത് ഗ്ലാസ് കഴിഞ്ഞിട്ടല്ലേ. നിന്റെ പാട്ട് കേക്കാൻ എല്ലായിടത്തും വരണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ ഞമ്മക്ക് സമയം കിട്ടാറില്ല. അതിനെന്താ അബൂക്ക, കേക്ക് വേണ്ടി രണ്ടുപേരും ഞാൻ ഇപ്പൊ പാട്ട്. എന്നായെങ്കിൽ രണ്ടു വേണ്ട, ഫുൾ ആയിക്കോട്ടെ. ഈ ചായക്കടയിലെ പാട്ടൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളു. നിങ്ങൾ നീ വെച്ചു പിടിച്ചോടാ. പടിവാളിന് കുത്തിമലത്തിയ പുട്ടുണ്ടേ, തലമാരയ്ക്കുള്ളിലൊലത്തിയ ചിക്കൻ ഇരുന്നു ചിരിക്കണ കണ്ടേ, മറുനാടൻ കക്കയിറച്ചിരിപ്പുണ്ടേ, നാടൻ കപ്പലിറങ്ങണ തിപ്പടി എന്നേ, എട്ടയാടിയെടുത്തതുമുണ്ടേ, ചൂണ്ടയിട്ടു പിടിച്ചതുമുണ്ടേ, നാവിലൊട്ടിയിരിക്കണ നാടൻ കരിമീൻ പുഴമീൻ നിന്നി ചെന്നീ, വേരുവെട്ടി നുറുക്കിയതുണ്ടേ, ആവിയിട്ട് പുഴുങ്ങിയതുണ്ടേ, നാലു നേരം ഉരുട്ടി വിഴുങ്ങ നമ്മുടെ മുക്കാടിക്കട ഭക്ഷണം. മട്ടനും ബട്ടറും എത്താനുണ്ട്, കുട്ടനാടിന് ഇലക്കറിയുണ്ട്, മുട്ടനാട് തലക്കറിയുണ്ട്, നട്ടെടുത്ത മലക്കറിയുണ്ട്, പത്തിരുന്നൂറ് പണിക്കാരുണ്ട്, അടിവാളിന് കുത്തിമലത്തിയ പുട്ടുണ്ട്, അലമാരയ്ക്കുള്ളിലൊളത്തിയ ചിക്കൻ ഇരുന്നു ചിരിക്കണ കണ്ടേ, മറുനാടൻ കക്കയിറച്ചിരിപ്പുണ്ട്, നനവേറിയ നാവില് നാടൻ കപ്പലിറങ്ങണ വിപ്പടി എന്നേ, എട്ടയാടിയെടുത്തതുമുണ്ട്, ചൂണ്ടയിട്ടു പിടിച്ചതുമുണ്ട്, നാവിലൊട്ടിയിരിക്കണ നാടൻ കരിമീൻ പുഴമീൻ നിന്നി ചെന്നീ, വേരുവെട്ടി നുറുക്കിയതുണ്ട്, ആവിയിട്ട് പുഴുങ്ങിയതുണ്ട്, നാലു നേരം ഉരുട്ടി വിഴുങ്ങ നമ്മുടെ മുക്കാടിക്കട ഭക്ഷണം. ഇത് വല്ലോ നിങ്ങളുടെ കടയിൽ ഉണ്ടാ? എന്നാ പൂട്ടിട്ട് പോവാമല്ലേ, വാടാ. അതെ, പോണതൊക്കെ കൊള്ള, ശനിയാഴ്ച പരിപാടി ഉള്ളതാ. ഞങ്ങള് വെള്ളിയാഴ്ച രാത്രി തന്നെ എത്തും. ആണാ, എന്നാ ചെല്ലി പൊക്കോ. മണിയാ, ഒരു യാത്ര പോണല്ലോ, കൈ കാശൊക്കെ ഉണ്ടാ? അത്യാവശ്യം കാശൊക്കെ ഉണ്ട്. ഒരു 100 രൂപ തന്നേ, ഒന്ന് പോയോ ഒന്ന്, ബാക്കി കാശിനോട് ഞാൻ വരുമ്പോഴേക്കും. ബാക്കി കാശല്ലേ, അത് അടുത്ത കൊല്ലം തരാം. എന്റെ പണിച്ചോനെ, അല്ല രണ്ടാളൂടെ എങ്ങോട്ടാ? നാട്ടിലേക്കാ, കൊറേ നാളായില്ലേ പോയിട്ട്. ഞാൻ ഇപ്പൊ വരാമേ, പോയാക്കരുത് കേട്ടോ, ഇപ്പൊ വരാമേ. ഇതേപോലെ തൃപ്തിണ്ടായി ഞാൻ അവർക്ക് വേണ്ടി ചത്തേനെ. ഞാനും പാത്തോടെ പോയി. ഞാനൊരു തയ്യൽ ക്ലാസ്സിൽ ചേർന്നു, വെറുതെ ഇരിക്കും, ഉമ്മ സമ്മതിക്കില്ല. എന്നിട്ട് പഠിത്തോടത്തോളൊക്കെ സൂചിയിൽ നൂലുവർക്കനൊക്കെ പഠിച്ച? ഞാൻ എംബ്രോയിഡറി പഠിക്കുന്നെ. അതിന് സൂചി നൂലും വേണ്ടേ? വേണം. മാമ്മൂട്ടിക്ക എവിടെ? അവൻ നിന്നെ എങ്ങനെ ഓർക്കാന്നും പറഞ്ഞ് നടക്കുക. ഒന്ന് പോവാൻ വേണ്ടി ചേട്ടാ. നീ കിന്നേനം പറഞ്ഞ് നിക്കണേ, മാവ് കുടിക്കാൻ കിടക്കുന്നു, പോയി തുടങ്ങ. ഉമ്മ ഇപ്പാരാ? എനിക്ക് വൈ എന്റെ ഉമ്മ. ഇപ്പഴത്തെ എങ്ങനെ? എന്റെ കാലിന് ഭയങ്കര വേദന, ബസ് ഒന്നും കിട്ടിയില്ല, നടന്നാ ഞാൻ വന്നത്. കാലപ്പടി നീര് വെച്ചേക്കുവാ. ഞാനല്ല എടുത്തു വെച്ചിട്ടുണ്ട്, എന്താന്ന് വെച്ചാ ചെയ്യാം. ഇത് കുറച്ച് പപ്പടവാ, എന്തായാലും വീട്ടിലേക്ക് പോവല്ലേ, അവരും അറിയട്ടെ ഇത്തേടെ പപ്പടത്തിന്റെ രുചി. മോനെ ദേവാ, പിടിച്ചോ ഇത് മണിക്ക്. അല്ല ഇതാ, നിങ്ങൾ കുഴക്കട ഒരു മിഷൻ മേടിച്ചു, പിന്നെ എന്തിനാ കൊച്ചിനെ വെറുതെ വിഷമിക്കുന്നത്? ഓ, ആ കുന്തനാളത്തിൽ എത്ര കുഴച്ചാലും പാത്തു കുഴിക്കുന്ന പോലെ ആവുന്നില്ലടാ മണി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ,
അത് തെളച്ച് എന്നെ വിട്ടാണ്ടല്ലോ. ഭീമന്റെ വരുന്നത് വരവുണ്ട്. ഞാൻ ചെല്ലട്ടെ, അല്ലെ പാത്ത് പണി കുഴപ്പം. കന്നിപ്പാലെങ്കേ ദേവ, എനിക്ക് ഗ്യാസ് ഉള്ളതുകൊണ്ട് പപ്പടം കഴിക്കുന്ന പ്രത്യേക ഡോക്ടർമാർ പറഞ്ഞേക്കണല്ലേ. നിങ്ങൾ ഇതുവരെ പോയില്ലേ ബോസ്? വന്നടാ. എന്താടാ ഫോണില്ലേ? ഞങ്ങള് പോവാൻ തുടങ്ങുമ്പോ റുക്കിയാത്തോടാണ് ഞങ്ങൾ ഈ പപ്പട ഏൽപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചേച്ചി വന്നപ്പോ ഈ പപ്പടം കൊണ്ടാൻ പറ്റില്ലെന്ന് ഭയങ്കര സങ്കടപ്പെട്ടാ പോയത്. ആണാ റുക്കിയാത്തടെ സ്നേഹം കാണുമ്പോ ഇതെല്ലാം കൂടി ഇത്താത്തനെ ഏൽപ്പിച്ചാൻ തോന്നി പോകും. അതെ, ഈ പപ്പടത്തിന് പോലും ഇത്താത്തര സ്നേഹമുണ്ട്. പാത്തുണ്ട്, നമ്മുടെ യോഗ അല്ലാണ്ട് എന്താ? അതെ, നല്ല യോഗ. ഇതൊക്കെ വറുത്ത് നിന്ന് ഇവിടെ നിന്നോട്ടാ ചെല്ലുവരെ ചെല്ല്. അപ്പൊ എന്തും ഞാൻ കൂടി ഇന്ന് പപ്പടം കാച്ചു. പപ്പടങ്ങൾ നിങ്ങള് പെണ്ണുങ്ങള് പോയിട്ട് സെലക്ട് ചെയ്താ മതി, ഞങ്ങള് വന്നാ ശരിയാവില്ല. വാജയ, നമുക്ക് ഇവിടെ ഇരിക്കാം. എന്റെ അമ്മ കിട്ടിയില്ല സാനടാ, കണ്ണില്ലെങ്കിൽ എന്താ, ബാക്കിയൊക്കെ സൂപ്പറാ. അതെ, പുളിങ്കൊമ്പ. എന്തായാലും എന്താ, നമുക്കൊന്ന് മുട്ടിയാലോ? വേണ, കുഴപ്പാവോ? എന്ത് കുഴപ്പം, കെട്ടാനൊന്നല്ലോ. മുട്ട കിട്ടിയ ഊട്ടി. എങ്ങനെയുണ്ട് മീനാക്ഷി? ചേച്ചി സുന്ദരിയായിട്ടുണ്ട് അല്ലേ അമ്മേ? അവനല്ല മാറ്റമില്ലാത്ത, നിനക്ക വല്ല കാര്യം ദേവ. അമ്മ എനിക്ക് വേണ്ടി കല്യാണ കാര്യം ആലോചിക്കുന്നുണ്ട്. എന്തിനാലോചിക്കുന്നേ, കെട്ടിയാ പോരെ. ആരെ? കനകത്തിനെ. കനകത്തിനെ നീ കെട്ടിയാ മതി. അതിനവൾ നിന്നെയല്ല ഇഷ്ടപ്പെടുന്നത്? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കട്ട, കനകത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എടാ നിക്കട മണി. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എടാ ഞാനൊരു കാര്യം ചോദിച്ചു സത്യം പറയൂ, നിനക്ക് ആ പെണ്ണിനോട് ഇഷ്ടമില്ല. ഏത് പെണ്ണ്? നീ ആ മാളിൽ ഇടിച്ചിട്ട പെണ്ണ്. എന്നെയൊക്കെ ഏത് പെണ്ണ് ഇഷ്ടപ്പെടാനാ? അതൊക്കെ ഇഷ്ടപ്പെടും. നീ ആ ബാറിൽ ഉക്കലടാ. ആണോ? പിന്നെ അല്ല. പ്രളയം വന്ന പിന്നെ കര കയ്യേറിയവരൊക്കെ വീട്ടിൽ പുഴയെ തന്നെയായി. ജ്യോതിഷോ എല്ലാം കിട്ടിയടാ. തീമിംഗലത്തിന് കിട്ടിയിട്ടുണ്ട്. എന്താ വേണ, ആരേ വെച്ചേക്ക? അവന്റെ പുച്ഛം കണ്ട. നമ്മള് കലാകാരന്മാരായതുകൊണ്ടാ പരിപാടി കഴിഞ്ഞു വന്നാലും ഇപ്പൊ പരിപാടി ഒന്നുമില്ലെന്ന് ചോദിക്കും. ഗൾഫുകാരെ പോലെ. അതാണ്. മോളെ പഠിത്തമൊക്കെ എങ്ങനെ നടക്കണു? നന്നായി നടക്കണു. നന്നായി പഠിക്കണം കേട്ടോ ദേവൂട്ടി. ചേച്ചിയോടും അമ്മയോടും കുസൃതി കാണിക്കാറുണ്ടോ നീ? സത്യം? ഇവള് നല്ല കുട്ടിയല്ലേ. അതെ, നിന്റെ ദേവേട്ടനെ ഒരു കുഴപ്പവും കൂടാതെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദേവ് ഒരു തിരിച്ചു തന്നെ. ആലോചിക്കട്ടെ. നീ ആലോചിച്ചോ.
ഞാൻ ഇന്ന് ഈ പുഴച്ചാടി ഒന്ന് തിമിറക്കും. അമ്മേ അല്ലേട്ടാ, ഈ മണിയേട്ടനെ അവിടെ കുളിക്കാറൊന്നുമില്ല. ഞങ്ങളെ നിർബന്ധിച്ച ഇടക്കൊന്ന് കുളിക്കും. അമ്മേ, അമ്മ മാമന്റെ വീട്ടിൽ പോയിരിക്കാ, ഇപ്പൊ വരും. എന്താ അവിടെ വിശേഷിച്ച്? ശോഭേജിക്ക് ഒരു ആലോചന വന്നിട്ട് അതിന്റെ കാര്യം അറിയാൻ പോയതാ. ആഹാ ഏട്ടാ. ശോഭേ, ചെക്കൻ എങ്ങനെയുണ്ട്? ആരും കണ്ടില്ല. കണ്ടില്ലേ? ചെക്കൻ വന്നില്ല, ചെക്കന്റെ അച്ഛൻ വന്ന് കണ്ടിട്ട് പോയി. സാരില്ല, ഇനി അങ്ങോട്ട് കാണാലോ. ഈ വിറകെടുത്ത് അടുക്കി വെക്കാൻ കുട്ടിയോട് പറഞ്ഞതാ, കേക്കില്ല. ആഹാ, മോൻ വന്നോ? നീ ഇപ്പഴാ എത്തിയത്? ഞാൻ വന്നേ. എങ്ങനെയുണ്ടടാ നിന്റെ ബാൻഡൊക്കെ? നല്ല രസമല്ലേ അവിടെ, അടിപൊളിയാ. അല്ല, മാമിന്റെ അടുത്ത് പോയിട്ട് എന്തായി അമ്മേ? അവർക്ക് ആവശ്യം സ്ത്രീധനായിട്ട് കുറച്ച് പണ, പെണ്ണിനെ ഒന്നുമല്ല. മണി വന്നില്ലേ കൂടെ? ആ ഉണ്ട്. നീ വാ, വല്ലതും കഴിക്കാം.